ദിവ്യകാരുണ്യേശ്വരി, എൻ്റെ പ്രണയം അത് നിന്നോട് മാത്രമാണ്. മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്നില്ല, പല നേട്ടങ്ങളും എത്തിപ്പിടിക്കാനാകുന്നില്ല എന്നുള്ള പരാതികളുമൊക്കെ ആയിട്ടല്ലേ ഞാനെന്നും നിന്റെ മുമ്പിൽ വരാറ്. പരാതികളും പരിഭവങ്ങളല്ലാണ്ട് എപ്പോഴെങ്കിലും നീ എന്നെ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ ആത്മീയായിട്ടുള്ളൊരു സന്തോഷം എനിക്ക് പലപ്പോഴും കിട്ടാറില്ല. ഈ ലോകത്തിലെ പല കാര്യങ്ങളും എന്നെ ആകർഷിക്കുകയും ഞാൻ പാപത്തിൽ വീണു പോവുകയൊക്കെ ചെയ്യുമ്പോൾ നീ ഇതൊന്നും കാണണില്ലേ? എന്നാൽ അന്ന് വിശുദ്ധ കുർബാന മധ്യേ മുട്ടിന്മേൽ നിന്ന് നിന്റെ തിരുമുഖത്തേക്ക് നോക്കി ഉള്ളുരുകി പ്രാർത്ഥിച്ചപ്പോൾ നീ എന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ അങ്ങ് എന്നോട് പറയുന്നതായി എനിക്ക് തോന്നി. ഞാൻ എൻ്റെ മനസ്സിനെ പരമാവധി ഏകാഗ്രമാക്കി മറ്റു ചിന്തകളിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരേ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ, അത് നീയാന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഈശോയെ, മനസ്സിൽ ദുഷ്ട ചിന്തകളുണ്ടാകുമ്പോൾ അവിടുത്തെ വചനങ്ങൾ മാത്രമാണ് എനിക്ക് ചേർത്ത് നിൽക്കാൻ ശക്തി തരണേ. ജീവിതത്തിൽ സങ്കടം അനുഭവിക്കുമ്പോൾ നീ അന്ന് കാൽവരിയിലേക്കുള്ള യാത്രയുടെ നടുവിൽ അനുഭവിച്ച പീഡനങ്ങളും സഹനങ്ങളും ഒക്കെ ഞാൻ എൻ്റെ നെഞ്ചോട് ചേർക്കും. അപ്പോൾ എൻ്റെ വേദനകൾ ഒന്നുമല്ലാന്ന് എനിക്ക് തോന്നും. ഇപ്പോൾ എൻ്റെ മനസ്സ് നിറയെ നീ മാത്രമേ ഉള്ളൂ. ഈശോയെ, നിന്നെ പ്രണയിക്കാൻ തുടങ്ങിയത് മുതൽ ഞാനൊരു പുതിയ വ്യക്തിയായി മാറിയ പോലെ എനിക്ക് തോന്നുന്നു. ഓരോ നിമിഷവും ദൈവാത്മാവ് എന്നിൽ വന്ന് നിറയുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അങ്ങേക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷം തോന്നാറുണ്ട്. എൻ്റെ പാപം മൂലം നീ വേദനിക്കാതിരിക്കാൻ ചെറിയ ചെറിയ തെറ്റുകൾ പോലും ആവർത്തിക്കാണ്ട് ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. നിന്നോടുള്ള ഈ അഗാധമായിട്ടുള്ള സ്നേഹം മൂലം ഞാനിപ്പോൾ ഈ ലോകത്തിലുള്ള മറ്റു വസ്തുക്കളോടൊന്നും ആകൃഷ്ടയാവാറില്ല. അതീശ്വരി, ഞാൻ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ തന്നെയാണ് സ്നേഹിക്കുന്നത്. അതെനിക്ക് എൻ്റെ നെഞ്ചി തൊട്ട് പറയാൻ സാധിക്കും. ഈശോയെ പ്രണയിക്കുമ്പോൾ ഉറക്കത്തിലും ഉണർവിലും ഈശോയോടൊപ്പം ആയിരിക്കാനും ഈശോയോടൊപ്പം ജീവിക്കാനും നമുക്ക് കഴിയും.